ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലഞ്ച് റൊട്ടീനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് മുന്നേയുള്ള ലാസ്റ്റത്തെ ലഞ്ച് റൊട്ടീനാണ്, സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോഴിക്കോട് സ്റ്റൈലിലുള്ള ലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പീസും, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഒന്നും ചെയ്യുന്നില്ല, പാർട്ടിക്ക് ചെയ്യുന്ന പോലൊന്നുമില്ല. നോർമലി നമ്മൾ ഒരു ദിവസം ഉണ്ടാകുന്ന എന്തൊക്കെ കൂട്ടാനാണ് ഉണ്ടാക്കാറ്, എന്തൊക്കെയാണ് വെറൈറ്റി ഉണ്ടാക്കാറ് എന്നുള്ള അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് എൻ്റെ ലഞ്ച് റൊട്ടീൻ എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാവിലെ തന്നെ ചോറാണ് വെക്കുന്നത്. അപ്പോൾ ചോറിന് വേണ്ടി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം പ്രഷർ കുക്കറിലായിരുന്നു വെക്കാറ്, പക്ഷേ ഇപ്പോൾ റൈസ് കുക്കർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്യാത്ത കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ്, രാവിലെ തന്നെയാണ് ചോറ് വെക്കുക. പുട്ട് ഇവിടെ വെന്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽസ്, അതായത് നോർമൽ ഫുഡ് എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ഉണ്ടല്ലോ, ചിക്കനെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു അഞ്ചാറ് പീസ്. അപ്പോൾ ഇത് ജസ്റ്റ് രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ സമയമാകുമ്പോഴത്തേനും അതിൻ്റെ ഐസൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആദ്യം ചെയ്ത് വെക്കുക. പിന്നെന്താ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് കറികൾ ഉണ്ടാക്കുന്നതെന്നുള്ള. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായൻ്റെ കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ രണ്ട് സൈഡും കളഞ്ഞ ശേഷം തൊലി റിമൂവ് ചെയ്യണം, അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചപ്പോഴേ കത്തി കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് കാണിച്ചത്. ശരിക്കും ഞാൻ പീലർ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്യാറ്, പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു വെപ്രാളം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഞാനത് ഇതൊക്കെ ഈ ഒരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇട്ട ശേഷം ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പീലർ വെച്ചിട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ പീലർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് പീൽ ചെയ്ത ശേഷം നമ്മൾ നാലായിട്ട് നീളത്തിൽ അരിഞ്ഞ ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കായ ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വറുത്തിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ചെറിയ മൂന്ന് പച്ചക്കായല്ല. അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടെണ്ണം മതിയാവും ഈ ഒരു പച്ചക്കായ കിട്ടും. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി തൊലിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ കത്തിയുണ്ട് ഒന്നാക്കി കൊടുത്ത ശേഷം സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് രണ്ട് കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടി കാണിച്ചു തരട്ടോ, വെളുത്തുള്ളി ഇതാ കണ്ടോ, ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് കത്തിയുണ്ട് അരിഞ്ഞു കൊടുക്കുക. അതിന് ശേഷം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പച്ചക്കായ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലുമാണ് വേണ്ടത്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം ഞാൻ അരി കഴുകിയെടുക്കുകയാണ് നെക്സ്റ്റ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മൂന്നാല് ആൾക്കാർക്കൊക്കെ കഴിക്കാനുണ്ടാവും ഒരു നേരം. അപ്പോൾ ഇതൊന്ന് നല്ലോണം കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കുറുമ എന്ന് പറയുന്ന ഒരു അരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ വീഡിയോയിൽ, ഇത് റൈസ് കുക്കറിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേവ് കുറവുള്ള പച്ചരി പോലെ തന്നെ ഒരു അരിയാണ്, പക്ഷെ പച്ചരി അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്ര സുഖമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നാട്ടിലത്തെ പോലെ മട്ടരിയും മറ്റ് ബാക്കിയുള്ള അരികളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം കഴുകിയെടുക്കുക. അരി കഴുകിയെടുക്കുമ്പോൾ എപ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം കഴുകിയിട്ട് ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് അരിയിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതിൽ തന്നെ ഒന്ന് തിളക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അപ്പോൾ ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ നേരമാണ് ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വാർത്തെടുത്താൽ മതി. നെക്സ്റ്റ് ഞാനിവിടെ തോരനും അതേപോലെ തന്നെ മോരുകറിയും ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കാൻ, അപ്പോൾ ഓൾറെഡി രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറച്ചൊരു അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു, കാരണം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള മുറിയും കൂടി ഒന്നിച്ച് തന്നെ ചിരകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതെൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുറി ഒരു തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ അത് ചിരകിയിട്ടെടുത്ത് നോക്കും, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത പോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന അതുപോലെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് ടൈം, അതായത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്ത് ഫ്രീസറിൽ വെക്കും, എന്നിട്ട് പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യട്ടോ, അത് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ചിരകിയെടുത്താൽ മതി. അപ്പോൾ ഈ തേങ്ങയും ചിരകി എടുക്കുന്നതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് വെളുത്തുള്ളി തൊലിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം, കാരണം ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം, അതേപോലെ തന്നെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിനും കൂടിയിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി തൊലിച്ചിട്ട് ഇതേപോലെ ഈ ഒരു നമ്മൾ വെളുത്തുള്ളി ചതക്കുന്നത് ഉണ്ടല്ലോ അതിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചധികം രണ്ട് റെസിപ്പിക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈമൊക്കെ ശരിക്കും ലാഭിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് സെപ്പറേറ്റ് ഇപ്പോൾ രണ്ട് വെളുത്തുള്ളിയിലൊക്കെ കാര്യമല്ലേ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നമ്മളെ പണികളൊക്കെ നല്ലോണം എളുപ്പമാവുകയും ചെയ്യും, ടൈം കുറേ ലാഭിക്കാൻ വേണ്ടിയിട്ടും പറ്റും. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ലെമൺ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാരങ്ങക്ക് പകരം വേണമെങ്കിൽ തൈരും ഉപയോഗിക്കാം, ഒരു ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് പീസസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ. അതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ ഒരു ടീസ്പൂണായാലും മതി. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് വലിയ ജീരകം ചൂടാക്കി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രൈക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോയിൻ്റെ കാലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൽ കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ മസാല ഡാപ്പ് കറക്റ്റ് പിടിക്കാതെ ഒരു എന്തോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരും, അതേപോലെ വെന്ത് കിട്ടാനും പണിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിന്ന് ഇത് കോവക്ക തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ടുള്ളതാണ്, ഒരു എന്താ പച്ചക്കായ ഉപ്പേരിയും അതേ പച്ചക്കായ ഉപ്പേരിയല്ല പച്ചക്കായ കൂട്ടാനും അതേപോലെ കോവക്ക ഉപ്പേരിയും പിന്നെ ജസ്റ്റ് ഒരു മോരുകറിയും അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോവക്ക ഒന്ന് ജസ്റ്റ് അതിൻ്റെ രണ്ട് സൈഡും ഞെട്ട് കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോവക്ക കട്ട് ചെയ്തെടുക്കാറുണ്ടല്ലോ, പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതേപോലെ നാല് കഷ്ണമാക്കി നീളത്തിൽ ആക്കിയിട്ട് ആ ചെറിയ കോവക്കാണെങ്കിൽ അതേപോലെ വെക്കും, അല്ല കുറച്ച് വലിപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ നിന്ന് ഒന്നും കൂടി കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ടിലാക്കി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണമാക്കിയ ശേഷം പിന്നെ ചെറിയ ചെറിയ കഷ്ണമാക്കി കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതേപോലെ നീളത്തിലാണ് ചെയ്യാറുള്ളത്. എല്ലാ പ്രാവശ്യവും ഒരേപോലെയല്ല, ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി വെറൈറ്റി ഇപ്പോൾ ഇങ്ങനെ കട്ടിങ് കാണുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരേപോലെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ അത്ര നമ്മൾ എന്തോ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഇങ്ങനെ ഓരോ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പോൾ ഇതേപോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തോരന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു പാത്രത്തിലേക്ക്
ഒരു കാൽ കപ്പോളം തേങ്ങ, ഇപ്പൊ ഒത്തിരി കോവക്കെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളൂ, അപ്പൊ ഏകദേശം ഒരു കാൽ കപ്പിന്റെ അടുത്ത് തേങ്ങ എടുക്കുക. എന്നിട്ട് ആ തേങ്ങയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 4-5 വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലായിരുന്നു ഒരു 5 എണ്ണം, അതിന് നേരെ പകുതി, കുറച്ച് പകുതി ആ തേങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്തപ്പോ ഉണ്ടല്ലോ ആ കോഴിന്റെ വെളുത്തുള്ളി ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ ജസ്റ്റ് മറന്നു പോയതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മിക്സ് ചെയ്യുന്നല്ല, അമർത്തിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ കോവക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആകുമ്പോഴത്തേനും ആ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ തേങ്ങയിലേക്ക് ഒന്ന് നല്ലോണം പിടിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൊടുക്കും നമ്മളെ തോരന് ഇത്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, ചതച്ച വെളുത്തുള്ളിയും തേങ്ങയും കൂടിയിട്ട്. ഇനി ഞാൻ ബാക്കിയുള്ള കോവയ്ക്കും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കോവക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ചെയ്തെടുക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളീൻ്റെ 4 1/2 മാത്രമേ എടുക്കുന്നുള്ളൂ, പറഞ്ഞില്ലേ ഇത്തിരി കോവക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്ര മതിയാവും. അതിനനുസരിച്ചിട്ട് അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ ഒരു 4 1/2 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇതേപോലെ ജസ്റ്റ് കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണാക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ 2 പച്ചമുളകും കൂടി കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ ഇത് തോരനുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലുണ്ടല്ലോ ഇപ്പോൾ തോരനുണ്ടാക്കി എടുക്കുന്ന സമയത്തിന് ഞാൻ ആദ്യം പച്ചക്കായ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2-3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് താളിക്കുന്ന സമയത്ത്, അതായത് വറുത്തിടുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മറ്റേ നമ്മൾ പച്ചക്കായക്ക് വേണ്ടിയിട്ടുള്ളതും വറുത്തിടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈമും ലാഭമാണ്, അതേപോലെ തന്നെ എളുപ്പപ്പണിയുമാണ്. അപ്പോൾ 2 ലേക്കും വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് താളിക്കുമ്പോൾ പകുതി എടുത്തിട്ട് നമുക്ക് മറ്റേതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചില സമയത്ത് കുക്കറിൽ, പ്രഷർ കുക്കറിൽ തന്നെ വെക്കാറുണ്ട്, ടൈം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ ടൈമില്ലാത്തപ്പോൾ ഒക്കെ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, വണ്ടക്ക തോരൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് കോവക്കും ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2-2.5 ടീസ്പൂണ് കടുകാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ലേക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിന്ന് പകുതി ഞാൻ ഇതേ ഇപ്പോൾ ഒരു തവി എടുത്തിട്ടുണ്ടല്ലോ, ആ തവിയിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ പച്ചക്കായൻ്റെ ആ ഒരു പാത്രത്തിലേക്ക്, അതിൻ്റെ ആ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതിയിലേക്ക് ഇട്ട് കൊടുക്കുക, പകുതി നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് അതിനെ കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മളെ ഐറ്റംസ്, അതായത് കോവക്കൻ്റെ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. കോവക്കയും അതേപോലെ തന്നെ ഉള്ളിയും, ആദ്യം ഉള്ളിയുടെ ഇട്ടോ, എന്നിട്ട് പിന്നെ നമ്മളെ കോവക്ക ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചുതന്നെ ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാതെ ഉള്ളി വഴറ്റുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പച്ചക്കറി ആവുമ്പോൾ. അപ്പോൾ ഇത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതിലൊന്ന് ഇങ്ങനെ വെണ്ടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവണം, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളീൻ്റെയും തേങ്ങൻ്റെയും ആ ഒരു ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം. ഞാൻ ലോ ഫ്ലെയിമിലും ചെറുതാക്കിയിട്ട് എൻ്റെ ഗ്യാസിൽ വെക്കാൻ പറ്റും. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു ഫ്ലെയിമിലാണ് അധികവും ഇത് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ നമ്മൾ, അപ്പോൾ ആ ഒരു ഫ്ലെയിമിലാണ് അധികവും വേവിച്ചെടുക്കാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഞാനിതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം ജസ്റ്റ് പച്ചക്കായ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, ഇതൊന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നാലേ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഉടച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പച്ചമുളകൊക്കെ മാറ്റുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവായിരിക്കും നമ്മളൊക്കെ പച്ചക്കായൻ്റെ ഇതിനെ കൂട്ടാൻ, അപ്പോൾ ഭയങ്കര കുത്തലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് പച്ചമുളക് എടുത്ത് മാറ്റിയ ശേഷം ഒന്ന് തിളപ്പിക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ പച്ചക്കായ നമ്മൾ ഈ തവി കൊണ്ടുണ്ടല്ലോ ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും, ആ വെള്ളമൊക്കെ പച്ചക്കായും ഒക്കെ മിക്സായിട്ട് നല്ല അടിപൊളി കൂട്ടാനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉടേണ്ട ആവശ്യമില്ല, എന്നാലും ആ ഒരു വെള്ളത്തിൽ ഒരു നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മോരുകറിയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. ഞാനിപ്പോൾ സിമ്പിൾ 2 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോരുകറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആദ്യം അതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുളച്ചിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, 2-3 പച്ചമുളക്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിവിടെ എന്താ അറിയാം ചേർക്കുന്നത്, നമുക്ക് ഏതാ നല്ല ജീരകം അല്ലെങ്കിൽ പെരുംജീരകം ചേർക്കാം. അപ്പോൾ 2 കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകമാണ് കുറേ ആൾക്കാർ ചേർക്കാറുള്ളത്, പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികവും പെരുംജീരകം തന്നെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫിഷ് ഫ്രൈക്കും അതേപോലെ ചിക്കൻ ഫ്രൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പെരുംജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് അധികം ഉപയോഗിക്കാറ് എല്ലാ പച്ചക്കറികൾക്കൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഒരു അത്യാവശ്യത്തിനുള്ള വെള്ളം, ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം അരിയണം കേട്ടോ, നല്ല തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടണം. എന്നാൽ മാത്രം നമ്മുടെ മോരിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ തേങ്ങൻ്റെ ആ ഒരു ചെറിയ ചെറിയ കഷ്ണം കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മീഡിയം ഫ്ലെയിമിലുള്ളപ്പോൾ തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതൊന്നും വേസ്റ്റായി പോവില്ല തേങ്ങൻ്റെ ആ ഒരു മിക്സറൊന്നും. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ തൈര് ഉണ്ടല്ലോ നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല, നല്ല ആ ഒരു എന്തെങ്കിലും കട്ടകട്ട എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കരുത് കേട്ടോ, തേങ്ങ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് തിളക്കില്ല. അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്ത ശേഷം നമ്മൾ നല്ലോണം അടിച്ചു വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചൊരു കട്ടിക്കാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം 1/4 കപ്പൊക്കെ വെള്ളമായിരുന്നു ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ടോട്ടലിൽ. പിന്നെ 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മോരുകറി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഭയങ്കര കട്ടിക്കുള്ളത് അത്ര ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ കുറച്ചൊരു തിന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണെങ്കിൽ അതും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി, മോരും തിളക്കാൻ പാടില്ല. തൈര് നമ്മൾ ഒഴിച്ച് കൊടുത്തത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് തളിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ അരക്കുന്ന സമയത്ത് തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും മതി, പക്ഷെ ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരിയും ഇപ്പോൾ കളർ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് നമ്മൾ ആ മോരിക്കറീനെ കളറായി കിട്ടിയിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിക്കുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ വെള്ളം കൂടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണ് ഓയിലാണ് ഇതിലേക്ക്, വെളിച്ചെണ്ണയാണ് കേട്ടോ, ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്.
ഇതിലേക്ക് ഒരു 1 1/2 ടീസ്പൂണ് കടുകും അതേപോലെ തന്നെ 2 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഞാൻ ഒന്ന് തളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കടുകും വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനൊരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് റെസിപ്പി എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചൂട് കാലത്തുണ്ടല്ലോ, നമ്മൾ സാലഡ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മൾ ഭയങ്കര ചൂട് സമയമാണല്ലോ. അപ്പോൾ ഈ സാലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറികൾ ഉള്ളിയും തക്കാളിയും അതേപോലെ തന്നെ ക്യാരറ്റും കക്കിരിക്കൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, കാരണം ചിക്കൻ നമ്മുടെ ബോഡിക്ക് നല്ല ചൂടാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ അധികവും സാലഡ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞങ്ങൾ മാക്സിമം അധിക ദിവസവും ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാലഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഏതൊക്കെ പച്ചക്കറികളാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ പച്ചക്കറികളാണോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി കുറച്ച് എടുക്കുന്നുള്ളൂ, ഉള്ളിയും പിന്നെ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ കുക്കുംബർ കക്കിരിക്കയും പിന്നെ കുറച്ച് തക്കാളി ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഞാൻ ക്യാപ്സിക്കം അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ പച്ചക്കറികളും ചെറുതായി അരിഞ്ഞിട്ട് അതിനോടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു തണുപ്പ് ശരീരത്തിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ പപ്പടം ഒരിക്കലും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടവും കൂടി പൊരിച്ചെടുക്കുകയാണ്. ഞാൻ പപ്പടത്തിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു പാത്രമാണ് ഉപയോഗിക്കാറ്. അത് വേറെ ഇതാക്കിയിട്ട് ആ എണ്ണ വേറെ തന്നെ വെക്കാറാണ് പതിവ്. അപ്പോൾ സാലഡിലുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ചെയ്യാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഒരു 3 4 ടേബിൾ സ്പൂണ് തൈര്, തൈര് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് തൈരും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇവിടെ ഒരു പച്ചമുളകും കൂടി കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണ്ട അരിവ് അങ്ങനെ പറ്റൂല കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരം കുരുമുളക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കുറേ രീതിയിൽ നമുക്കിപ്പോൾ സാലഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ വേറെ കുറേ വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും, നാരങ്ങ പിഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്, കുരുമുളക് ഉപയോഗിക്കുന്നില്ല. അതിലേക്ക് പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളി ആയിട്ടുള്ള ഒരു ഏകദേശം എല്ലാ ദിവസവും ഉണ്ടാവാറുള്ള ലഞ്ച് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇന്ന് പച്ചക്കായ കൂട്ടാനായതുകൊണ്ട് വേറൊരു എക്സ്ട്രാ മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറിയ സിമ്പിളല്ല, അല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കറി മാത്രമേ ഉണ്ടാവാറുള്ളൂ, പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഇതേപോലെ സാലഡും പപ്പടവും പിന്നെ എന്തെങ്കിലും ഒരു പൊരിച്ച അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കൂടി വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. റൈസ് കുക്കർ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തുറന്ന ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അത് ഒന്ന് വാർത്തെടുത്താൽ മതി, വേറെ പരിപാടിയൊന്നും ചെയ്യാനില്ല. അത് വാർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ റൈസ് കുക്കറിലേക്ക് തന്നെ അത് ഇറക്കി വെക്കാം, മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ നമ്മുടെ ചോറ് ഉണ്ടാവും, രാത്രി വരെ ചൂടോടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നോമ്പിൻ്റെ ലാസ്റ്റ് ലഞ്ചാണ് കേട്ടോ. ഇനി നാളെ മുതൽ നോമ്പ് തുടങ്ങുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം പറഞ്ഞാലുണ്ടല്ലോ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം മതി, മാക്സിമം പോയാൽ അര മുക്കാൽ മണിക്കൂർ തന്നെ വേണ്ടിയുള്ളൂ. മുക്കാൽ മണിക്കൂർ മാക്സിമം കേട്ടോ, അരമണിക്കൂർ കൊണ്ട് തന്നെ കഴിയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ വിഭവങ്ങളുണ്ട്.
സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസുമാണ്. പക്ഷെ അതേപോലെ കുറേ ഐറ്റംസ് ഉള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. നല്ല കഴിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ കുറേ കറികളും കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. പക്ഷെ എല്ലാം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റംസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലഞ്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതേ മെനു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.